ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫോർ ഹംസയുടെ ഹയുടെ മഖ്റജ് കാണിക്കുന്ന വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, والعين والحاء والغين والخاء أقصى الحلق منطقة الأوتار الصوتية وهي أبعد منطقة من الحلق مخرج الهمزة والهاء هذا الوتران الصوتيان في أقصى okay. അപ്പോൾ ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ ഈ ബ്ലാക്ക് കളറിലെ ഏരിയ കാണിച്ചതാണ് അഖ്സൽ ഹൽഖ്. ഓക്കെ, അപ്പോൾ അഖ്സൽ ഹൽഖ് എന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഏത് ഭാഗമാണ് പോയത്? വോക്കൽ കോഡ്സ്. അതായത് ഷെയ്ഖ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ താഴെയുള്ള ഭാഗത്താണ് ആരുള്ളത്? വോക്കൽ കോഡ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഷെയ്ഖ് കാണിക്കാൻ പോകുന്നത് ഹംസ സുക്കൂൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഹംസ മൂന്ന് ഹറക്കയിലും, ഫത്ഹയിലാണെങ്കിലും കെസ്റയാണെങ്കിലും ബൊമ്മയിലാണെങ്കിലും എങ്ങനെയാണ് വോക്കൽ കോഡ്സിൻ്റെ ആക്ഷൻ എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഇപ്പോൾ ഹംസ സുക്കൂൻ പറയുമ്പോൾ വോക്കൽ കോഡ്സ് തുറക്കുന്നതും അടയുന്നതായിട്ട് നിങ്ങൾ കാണാം. അടയുന്നതാണ് നമുക്ക് വേണ്ട മഖ്റജ്. തുറക്കുന്നത് ഷെയ്ഖ് പറയുന്ന ഹറക്കയുടെ ഓപ്പണിങ്ങിലുള്ളതാണ്. ഹറക്കയുടെ ഓപ്പണിങ്ങിലുള്ളപ്പോഴാണ് വോക്കൽ കോഡ്സ് തുറക്കുന്നതും ഹംസ സുക്കൂൻ ആവുമ്പോൾ അടയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കൂ. فنجد بين الوترين الصوتيين ينقفلان تماما ولا يبقى مجال لمرور ذرة من الصوت بينما لو كانت الهمزة متحركة فيبدأ الصوت بوترين منقفلين ثم يبتعدان هكذا أو إي وهكذا يكون مخرج الوترين في الهمزة بين اوكي هذا هذا شيخ بارنا ده همزة فتحة ഹംസ കെസ്ര ഇ ഹംസ ഒമ ഉ ഈ മൂന്ന് സൗണ്ട് പറയുമ്പോഴും വോക്കൽ കോഡ്സ് തുറക്കുകയും ശബ്ദം പുറത്തേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഹംസ സുക്കൂനി യ എന്ന് പറയുമ്പോഴത്തേക്കും വോക്കൽ കോഡ്സ് അടഞ്ഞിട്ട് അതിന് സ്ട്രോങ് ഭയങ്കര ശക്തിയുള്ളതാവുകയും സൗണ്ടും എയറും പുറത്തേക്ക് പോകുകയും ഇല്ല എന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. ഓക്കെ, അൽഹംദുലില്ല. സോ ഞങ്ങൾക്ക് അതിൻ്റെ മെക്കാനിസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹായിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ മഖ്റജിൻ്റെ ഹറക്കയുടെ മെക്കാനിസം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, നമുക്കറിയാം മലയാളത്തിൽ നമുക്ക് അക്ഷരങ്ങളും ഉണ്ട് അടയാളങ്ങളും ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബ എന്ന ലെറ്ററിന് ഞാൻ ഫത്ഹ, നമുക്ക് അറബിക്കിൽ മലയാളത്തിലെ ഒറ്റ കൗണ്ടിന് ഇല്ല. അതായത് ഇപ്പോൾ ഞാൻ ഹംസ ഫത്ഹ പറയുകയാണെങ്കിൽ, ഓക്കെ, ഹംസ ഫത്ഹ ഹംസ ഫത്ഹ അലിഫ് സുക്കൂൻ. ഇപ്പം ഞാൻ പറഞ്ഞു ഹംസ ഫത്ഹ എന്നുള്ളത് ഒരു കൗണ്ടാണ്, ഹംസ ഫത്ഹ അലിഫ് സുക്കൂൻ എന്നുള്ളത് രണ്ട് കൗണ്ടാണ്. എന്താണ് ഈ വൺ കൗണ്ട് രണ്ട് കൗണ്ട്? ഹംസ ഫത്ഹ ഒറ്റ പ്രാവശ്യം പറയാനെടുക്കുന്ന സമയം, അതാണ് വൺ കൗണ്ട്. എന്നാൽ വൺ ടു ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ എണ്ണാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് യൂഷ്വലി ടു കൗണ്ടായിട്ട് പറയുന്നത്. ഓക്കെ, ഹംസ ഫത്ഹ അലിഫ് സുക്കൂൻ വൺ ടു വൺ ടു. ഓക്കെ, ഇത് ഓരോ ആൾക്കാരിലും സെപ്പറേറ്റ് വ്യത്യസ്തമായിരിക്കും അതിൻ്റെ അളവ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സംസാരിക്കുന്ന അതേ പേസിലാവില്ല അടുത്തൊരാൾ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ വൺ കൗണ്ടും അയാളുടെ വൺ കൗണ്ടും വ്യത്യാസം വരും. എന്ന് പറഞ്ഞ് വലിയ വ്യത്യാസമല്ല ഉദ്ദേശിക്കുന്നത്, ബട്ട് സ്റ്റിൽ നമ്മൾ ഓതുന്നതിൽ ഓരോരുത്തരുടെയും ഹറക്ക ടൈമിംഗ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അയാളുടെ കൗണ്ട് വൺ കൗണ്ട് ഏതാണോ അതിനെ ഉദ്ദേശിച്ചായിരിക്കും ടു കൗണ്ടും ഫോർ കൗണ്ടും ഫൈവ് കൗണ്ടും സിക്സ് കൗണ്ടും വരിക. ഓക്കെ, നമുക്കത് പിന്നെ പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ഹറക്ക? ഹറക്ക എന്നുള്ളത് നമ്മൾ ഒരു അക്ഷരങ്ങൾക്ക് അതിനൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം മലയാളത്തിൽ കഴിച്ചോ, അവിടെ കഴിച്ചോ എന്ന് ചോദിക്കുന്നത് ഓ അടയാളമാണ് നമ്മൾ ചായക്ക് ഇടുന്നത് അല്ലേ. അപ്പോൾ അതായത് അവിടെ ഒരു ക്വസ്റ്റ്യനായി, എന്നാൽ ആ അടയാളം മാറിപ്പോയിട്ട് ഊ അടയാളമായി പോയാലോ കഴിച്ചു. അതായത് രണ്ട് അർത്ഥമായ രണ്ട് വേർഡ്. സിമിലർലി അറബിക് ടേംസിലും ഫത്ഹ കെസ്ര ബൊമ്മ അത് ഓരോ അവസ്ഥയും അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഹറക്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓതുമ്പോഴും ഹറക്ക ചേഞ്ച് ചെയ്യുന്നതിനർത്ഥം നമ്മൾ അതിൻ്റെ വേർഡിൻ്റെ മീനിങ് തന്നെ നമ്മൾ മാറ്റും. ജസ്റ്റ് ഹെൽക്ക് എക്സാമ്പിൾ, കഴിച്ചോ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ടു കഴിച്ചു അല്ലേ. കഴിച്ചു എന്ന് പറഞ്ഞാൽ യാ ഐ ഏറ്റ്, എന്നാൽ കഴിച്ചോ ഡിഡ് യു ഈറ്റ് റൈറ്റ്. ക്വസ്റ്റ്യൻ അവിടെ വന്നു നിങ്ങൾ കഴിച്ചോ കഴിച്ചോ ചോദിക്കുകയാണ് അല്ലേ.
എന്നാൽ കഴിച്ചു എന്ന് പറഞ്ഞാലോ യാ കംപ്ലീറ്റ്ലി ഡിഡ്, നമ്മൾ ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അതുപോലെ തന്നെയാണ് അറബിക്കിലും ഹറക്കയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അത് നമുക്ക് മലയാളത്തിനെ പോലെ ഒരുപാട് ഹറക്കാസ് ഒന്നുമില്ല. അറബിക്കിൽ ബേസിക്കലി മൂന്ന് ഹറക്കയിൽ നിന്നാണ് ബാക്കി എല്ലാം ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ് മൂന്ന് ഹറക്ക? അ, ഇ, ഉ. മൂന്ന് അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ അറബിക്കിൽ. അ, ഇ, ഉ. അതിനെ ബേസ് ചെയ്ത് ടോട്ടൽ 12 എണ്ണം വരും. നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ 6 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? അ, ഇ, ഉ. ഇതിൻ്റെ നീട്ടുന്ന അടയാളം അ, ഇ, ഉ. ഓക്കെ, അങ്ങനെയുള്ള അടയാളം നമ്മൾ 6 എണ്ണം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം നീട്ടുന്ന അടയാളമാണ്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ബായ്ക്ക് ഒരു അടയാളം ബി ഇട്ടാൽ അത് നമുക്ക് ഒരു കൗണ്ടാണെന്ന് പറയാം. എന്നാൽ ബി എന്ന് പറഞ്ഞാലോ അത് 2 കൗണ്ട് എന്ന് പറയാം. ഓക്കെ, ബി ബി. സിമിലർലി അറബിക്കിലാണെങ്കിൽ ബി ബി യാസുക്കൂൻ. ഓക്കെ, അതായത് കെസ്രയാണെങ്കിൽ ഈ അടയാളവും, കെസ്ര യാസുക്കൂൻ ആണെങ്കിൽ ഈ അടയാളവും. ഓക്കെ, അതുപോലെ തന്നെ വാവ് ആണെങ്കിലോ, ബൊമ്മയാണെങ്കിലോ എങ്ങനെ വരും? ബു ബു. അതുപോലെ തന്നെ അറബിക്കിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബൊമ്മ ബൊമ്മ ഇട്ടിട്ട് വാവ് സുക്കൂൻ. ഓക്കെ, അപ്പോൾ ഉ അടയാളം നമുക്ക് ബൊമ്മ എന്ന് പറയാം. ഊ അടയാളത്തിന് നമ്മൾ എന്താ പറയും? ബ ബൊമ്മ വാവ് സുക്കൂൻ. ബൊമ്മ വാവ് സുക്കൂൻ, അതിന് തൊട്ട് മുന്നേ ഒരു ബൊമ്മ ഉണ്ടെങ്കിൽ അതാണ് വാവ് മദീയ. അപ്പോൾ യ മദീയ ഈ അടയാളം, ഈ കെസ്ര നീട്ടുന്ന അടയാളം. വാവ് മദീയ ഉ അടയാളം നീട്ടുന്നത് ഊ. ഓക്കെ, അത് 2 കൗണ്ടാകാം, 4 കൗണ്ടാകാം, 6 കൗണ്ടാകാം, 5 കൗണ്ടാകാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, ജൗഫ് പഠിച്ചപ്പോൾ അല്ലേ. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്? ഹറക്കയുടെ മെക്കാനിസം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹംസ ഫത്ഹ ഞാൻ പറഞ്ഞു എന്താണെന്ന്, 1 കൗണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. നമുക്കറിയാം ഇതിൽ എന്തൊക്കെ മെക്കാനിസം വരുന്നുണ്ട്. ഒരു ഹംസ ഫത്ഹ ആണെങ്കിൽ ഇതിൽ 3 മെക്കാനിസം ഉണ്ട്. ഏതൊക്കെയാണ്? 1 കൊളിഷൻ, 2 സെപ്പറേഷൻ, 3 കറസ്പോണ്ടിങ് മൗത്ത് ഓപ്പണിങ്. റൈറ്റ്, സി എം ഒ, കറസ്പോണ്ടിങ് മൗത്ത് ഓപ്പണിങ്. കൊളിഷൻ എന്ന് പറഞ്ഞാൽ 2 പാർട്ട് തോന്നൽ ജോയിൻ ചെയ്യുന്നത്, അതാണ് മഹ്റജ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കൊളിഷൻ മഹ്റജ്. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഹറക്ക, ഹറക്ക്. അതായത് ഒരു കൗണ്ടിനെ നമുക്ക് പകുതി പകുതിയാക്കാം. പകുതി കൗണ്ട് ഏതിനാണ്? മഹ്റജിനും. പകുതി കൗണ്ട് ഏതിനാണ്? ഹറക്കയ്ക്കും. ഓക്കെ, ഈ ഹറക്ക ടൈമിംഗ് തന്നെ വീണ്ടും രണ്ടായിട്ട്, സെപ്പറേഷനും കറസ്പോണ്ടിങ് മൗത്ത് ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇതൊന്നും വളരെ സ്ലോ, അതായത് നമ്മൾ ഹംസ ആലോചിച്ച് എന്ന് പറയും, ദെൻ ഫത്ഹയ്ക്ക് വേണ്ടി നമ്മൾ ആലോചിച്ചിട്ട് എന്ന് പറയും, അത് കഴിഞ്ഞ് ടി എം ജി ജോയിൻ്റ് വീണ്ടും ഓപ്പൺ ആലോചിക്കും, ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെയല്ല, ഇതെല്ലാം ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. ബട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെ അതിനെ വളരെ കീറി മുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡി പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇത് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് നിങ്ങൾ തിയറി മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇൻ കേസ് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ, എൻ്റെ ഈ പാർട്ടിലാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത് എന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്, നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇൻഷാ അല്ലാ നിങ്ങളും അത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട്. എനിക്കറിയാം ആർക്കും ഇത് ഫസ്റ്റ് ടൈമിൽ ഈ പറയുന്നൊന്നും മനസ്സിലാവണമെന്നില്ല. ഓരോരുത്തരുടെയും അബ്സോർബ് ചെയ്യുന്ന കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും കേൾക്കുക, വീണ്ടും സ്റ്റോപ്പ്. നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഭാഗം സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും കേൾക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ടീച്ചറുണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഞാൻ പറഞ്ഞതിലെ വ്യത്യാസം അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, സോ ഇവിടെ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഓ എനിക്കിതൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കണമെന്ന് റിയലി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, പോസ് ചെയ്യുക, ഓർ പോസ് ചെയ്ത് ബാക്കിലേക്ക് പോവുക, വീണ്ടും കേൾക്കുക. ഞാൻ ഇതിന് മുന്നിലുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ഞാൻ ക്ലാസ്സിൻ്റെ പേര് പറയലുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ടോപ്പിക് പറയലുണ്ട്. നിങ്ങൾ ആ ടോപ്പിക് എടുക്കുക, അവിടെ പോയിട്ട് ആ പാർട്ട് വീണ്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സോ ഇവിടെ ഞാൻ പറഞ്ഞത് 1 കൗണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? കൊളിഷന് ഹാഫ് പാർട്ട്, അതായത് നമ്മൾ മഹ്റജ് പറയാൻ 1/2 കൗണ്ടും, അതായത് നമ്മൾ ഒരു ഒറ്റ കൗണ്ടും പറയാം, ഹംസ ഫത്ഹ, അത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ പറയുന്ന 1 കൗണ്ട്. ഹാഫ് കൗണ്ട് ഏതിനാണ്? മഹ്റജിനും ഹാഫ് കൗണ്ട് ഹറക്കയ്ക്കും.
ഓക്കെ, ഇനി ഹംസ ഫത്ഹയുടെ സുക്കൂനാണ് പറയുന്നതെങ്കിലോ, ഹംസ ഫത്ഹ അലിഫ് സുക്കൂനാണ് പറയുന്നതെങ്കിലോ, ഞാൻ പറഞ്ഞു ടു കൗണ്ട് ആണ് അല്ലേ. ടു കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വൺ ടു രണ്ട് പ്രാവശ്യം ഞാൻ എണ്ണുന്ന സമയം ടു കൗണ്ടിനെടുക്കും. ഹംസ ഫത്ഹ അലിഫ് സുക്കൂൻ വൺ ടു. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് എന്തൊക്കെ മെക്കാനിസമാണ് വേണ്ടത്? കൊളിഷൻ വേണം, സെപ്പറേഷൻ വേണം, കറസ്പോണ്ടിങ് മൗത്ത് ഓപ്പണിങ്ങും വേണം അല്ലേ. കറസ്പോണ്ടിങ് മൗത്ത് ഓപ്പണിങ്ങിൻ്റെ ടൈമിംഗ് ആണ് നമുക്ക് എന്തോ പറയുന്നത്, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം കൊളിഷൻ അത് മഹ്റജിന് അപ്പോഴും നമുക്ക് വേണ്ടത് ഹാഫ് കൗണ്ട് തന്നെയാണ്. ബാക്കി വരുന്ന വൺ ആൻഡ് ഹാഫ് കൗണ്ട് ഏതിനാണ് പോകുന്നത്? സെപ്പറേഷൻ വിത്ത് കറസ്പോണ്ടിങ് മൗത്ത് ഓപ്പണിങ്, അതായത് ഹറക്ക്. ഓക്കെ, അതായത് ഇപ്പോൾ ഹംസ ഫത്ഹ അലിഫ് സുക്കൂൻ പറയുമ്പോൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഹംസയിലാകുമ്പോഴത്തേക്കും അത്രയും ക്ലാരിറ്റി ഇല്ല. ബട്ട് ഒരു വേറൊരു ലെറ്റർ ഞാൻ എടുക്കുകയാണ്, ഹ. ഓക്കെ, ഹ എന്നൊരു ലെറ്റർ ഞാൻ എടുക്കുമ്പോൾ യൂഷ്വലി അത് എല്ലാ സ്റ്റുഡൻസിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹ ഹ അല്ലെങ്കിൽ ഐനാണെങ്കിൽ ആ ആ, അത് ഐനിൻ്റെ സൗണ്ട് ക്ലിയർ ഇല്ല എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, ഈ ഹാഫ് കൗണ്ട് കഴിഞ്ഞിട്ടും ഐനിൻ്റെ മഹ്റജിനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഹംസയ്ക്ക് എന്തുകൊണ്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, ഹംസ ഞാൻ നമുക്കറിയാം മഹ്റജ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ആണ്. അവിടെ പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മഹ്റജിൻ്റെ സൗണ്ട് വരുന്നില്ല. ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഹറക്ക ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹംസയുടെ മഹ്റജ് ഓപ്പൺ ചെയ്താൽ അവിടെ പിന്നെ എന്തില്ല, അവിടെ പിന്നെ മഹ്റജ് ഇല്ല. എന്നാൽ അയിനിൻ്റെ കേസ് അങ്ങനെയല്ല. അയിനിൻ്റെ കേസ് മഹ്റജ് നമുക്കറിയാം, മഹ്റജിൻ്റെ കൂടെ നിന്ന് തന്നെ നമുക്ക് സൗണ്ട് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സി ഓക്കെ, ഒരു ടൈം വരെ എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് ഹാഫ് കൗണ്ട് കഴിഞ്ഞിട്ടും എനിക്ക് അയിനിൻ്റെ സൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. യൂഷ്വലി എന്താണ് വേണ്ടത്? ഇത്രയും മതി. അതായത് ഹാഫ് കൗണ്ട് മഹ്റജിന് കൊടുക്കുക, ബാക്കി സൗണ്ട് ഫുള്ള് വേണ്ടത് ഏതിനാണ്? ഹറക്കയ്ക്കാണ്. ടു കൗണ്ട് ഐൻ ഫത്ഹ അലിഫ് സുകൂൻ അതിൽ ഫസ്റ്റ് ഒരു അര കൗണ്ട് മാത്രമേ നമുക്ക് മഹ്റജിൻ്റെ സൗണ്ട് വേണ്ടുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യവുമാണ്. ഓക്കെ, എന്നാൽ ഹംസയിൽ ഇൻഷാല്ല ഞാനത് നെക്സ്റ്റ് ഹ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ, അല്ല ഹയിൽ പറ്റില്ല, ഇൻഷാല്ല ഫോളോയിങ് ലെറ്റേഴ്സിൽ ഞാനത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഹംസ ഫത്ഹ ഒറ്റ കൗണ്ട് ഞാൻ പറഞ്ഞാലും ഹംസ ഫത്ഹ അലിഫ് സുക്കൂൻ എന്ന് പറഞ്ഞാലും മഹ്റജിൻ്റെ ടൈമിംഗ് ഓൾവേസ് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ടു കൗണ്ട് ആയതുകൊണ്ട് ഒരു കൗണ്ട് കംപ്ലീറ്റ് മഹ്റജിന് ഒരു കൗണ്ട് ഹറക്കയ്ക്കും കൊടുക്കും ഇല്ല, അര കൗണ്ട് തന്നെയാണ് അപ്പോഴും അവിടെ മഹ്റജിൻ്റെ സൗണ്ട് വരുന്നത്. ബാക്കി ടൈമിംഗ് പോകുന്നത് ഏതിലാണ്? ഹറക്കയ്ക്കാണ്. ഓക്കെ, ഹറക്കയാണ് നമ്മൾ രണ്ട് കൗണ്ട് ടൈമിങ്ങിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നൗ നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ഹ. നമ്മൾ ഇത്രയും സമയം പഠിച്ചത് ഹംസയാണ്. ഹംസ ഏതാണ് ഫസ്റ്റ് ലെറ്റർ, ഏതാണ് മഹ്റജ്? മഹ്റജ് വോക്കൽ കോഡ്സ് ആണ്. അതെവിടെയാണ് ഇരിക്കുന്നത്? ജനറൽ മഖാരിജ് ഏതാണ്? സ്പെസിഫിക് മഹ്റജ് ഏതാണ്? അഖ്സൽ ഹൽഖ്. ജനറൽ മഖാരിജ് ഏതാണ്? അൽ ഹൽഖ്. അപ്പോൾ അൽ ഹൽഖ് ഫസ്റ്റ് ജനറൽ മഖാരിജ്, നോട്ട് ഫസ്റ്റ്, സെക്കൻഡ് ജനറൽ മഖാരിജ്. അതിൻ്റെ സ്പെസിഫിക് ആർട്ടിക്കുലേഷൻ പോയിൻ്റ് ആയ അഖ്സൽ ഹൽഖിൽ നിന്ന് രണ്ട് ലെറ്റേഴ്സ് വരുന്നുണ്ട്, ഹംസ ആൻഡ് ഹ. ഓക്കെ, അപ്പോൾ ഹംസ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ മെക്കാനിസം പറഞ്ഞു, അതിൻ്റെ ഹറക്ക മെക്കാനിസം പറഞ്ഞു. ഓക്കെ, നൗ വി വിൽ മൂവ് ടു ദ ഹ. ഹയിലും എന്താണ് സംഭവിക്കുന്നത്? ഹംസയും ഹായും നമുക്ക് പറയാം ഒരു ട്വിൻസിനെ പോലെയാണ്. അതായത് ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന രണ്ട് ഡിഫറെൻ്റ്, നമുക്കറിയാം ട്വിൻസ് രണ്ട് തരത്തിലുണ്ട്, ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഡിഫറെൻ്റ് ഫ്രറ്റേണൽ, അതായത് കാണാൻ രണ്ടും രണ്ട് പേരെ പോലെ ഇരിക്കും, റൈറ്റ്? ഒരേപോലെ ഉള്ള ആൾക്കാരുണ്ട്, രണ്ട് പേരെ ഉള്ള ആൾക്കാരുണ്ട്. സിമിലർലി ഹംസ ആൻഡ് ഹ ഫ്രറ്റേണൽ ട്വിൻസ് ആണ്, ഐഡൻറ്റിക്കൽ അല്ല, ഫ്രറ്റേണൽ, അതായത് രണ്ട് സെപ്പറേറ്റ് ആൾക്കാരെ പോലെ. പക്ഷേ വരുന്നത് എവിടെ നിന്നാണ്? ഒരു സെയിം അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ വന്നതുപോലെ. ഓക്കെ, എന്താണ് ഹ? ഹയുടെ എന്താണ് വ്യത്യാസം? എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് തരത്തിലുള്ള ഡിഫറെൻ്റ് ലെറ്റേഴ്സ് വന്നത്? ഇൻഷാല്ലാ നമുക്ക് ആദ്യം പഠിക്കാം. നമുക്ക് ആദ്യം മഹ്റജിലേക്ക് വരാം. ഇവിടെ കാണിച്ചിരിക്കുന്ന മഹ്റജ് എന്താണ് കണ്ടീഷൻ? മഹ്റജ് ഓപ്പൺ ആണ്. അതായത് നമുക്കറിയാം മഹ്റജ് ഹ എന്ന് താഴെ കാണിച്ചിട്ടുണ്ട്.
ഓക്കെ, മഖ്റജഹ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ വൈഫൈ സിഗ്നലും കൊടുത്തിട്ടുണ്ട്. വൈഫൈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് സൗണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ഈ വൈഫൈ സിഗ്നൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ നിന്ന് തന്നെയാണ് രണ്ട് ലെറ്റേഴ്സും വരുന്നത്, ഹംസ ആൻഡ് ഹ. ഹായുടെ മഖ്റജ് കാണിച്ചിരിക്കുന്നത് എന്താണ്? വോക്കൽ കോഡ്സ് ഓപ്പൺ ആണ്. നേരത്തെ ഹംസയുടെ വോക്കൽ കോഡ്സ് എങ്ങനെയായിരുന്നു? ക്ലോസ്ഡ് ആയിരുന്നു അല്ലേ. ഇത് ഓപ്പൺ ആണ്. ഓപ്പൺ ആയിട്ടുള്ള മഖ്റജിൽ കൂടി എയർ പാസ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മഖ്റജ് ഹ സംഭവിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മെക്കാനിസം ഒന്ന് നോക്കാം. നമുക്കറിയാം മെക്കാനിസം നാല് തരത്തിലാവണം: കൊളിഷൻ, സെപ്പറേഷൻ, വൈബ്രേഷൻ, ഫ്രിക്ഷൻ. ഓക്കെ, ഇത് ഇത്രയും പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ടേംസ് ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, മേ ബി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ മെക്കാനിസം മാത്രമേ പറയുള്ളായിരിക്കും, ബട്ട് സ്റ്റിൽ ഇൻഷാ അല്ലാ ഞാൻ ആദ്യത്തെ കുറേ പാസ് കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ റെപ്പറ്റീഷൻ ബോറിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്കാർ സ്വബറോടെ പോവുക. ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഒരുപോലെ എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ നമുക്കറിയാം മെക്കാനിസം നാല് മെക്കാനിസം ഉണ്ട്: കൊളിഷൻ, സെപ്പറേഷൻ, വൈബ്രേഷൻ, ഫ്രിക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വോക്കൽ കോഡ്സ് ഓപ്പൺ ആണ് അല്ലേ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫുള്ളി കംപ്ലീറ്റ്ലി ഇങ്ങനെ സെപ്പറേറ്റ് ആവില്ല. വോക്കൽ കോഡ്സ് എപ്പോഴും ഒരു പാർട്ട് ജോയിനും മറ്റേ പാർട്ട് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്പൺ എന്ന് ഞാൻ പറഞ്ഞാൽ, പക്ഷേ ഇവിടെ ഓപ്പണിങ്ങിൽ ഏത് മെക്കാനിസം ആവും വരിക? കൊളിഷൻ ആണോ? കൊളിഷൻ എന്ന് പറഞ്ഞാൽ ജോയിനിങ് ആണ്. വൈബ്രേഷൻ ആണോ? അല്ല, വൈബ്രേഷൻ ഉണ്ട്, ബട്ട് ഫോർ ഹംസയ്ക്ക് വൈബ്രേഷൻ വരണം. നോക്കാം. ഫ്രിക്ഷൻ ആണോ? അല്ല. പിന്നെ എന്താണുള്ളത്? സെപ്പറേഷൻ. നമ്മൾ പഠിച്ചത് ഹംസയ്ക്ക് എന്തായിരുന്നു? ഹംസ ലെറ്ററിന് കൊളിഷൻ ആയിരുന്നു, കാരണം രണ്ട് ആർട്ടിക്കുലേറ്റിംഗ് പാർട്സ് തമ്മിൽ ജോയിൻ ചെയ്തു അല്ലേ. എന്നാൽ സെപ്പറേഷനാണ് ലെറ്റർ ഹയുടെ മെക്കാനിസം. ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ട് ഓർമ്മിച്ച് വെച്ചേക്കുക: സെപ്പറേഷൻ ഓൺലി ഫോഴ്സ്ഫുള്ളി. എങ്ങനെയാണ് ഫോഴ്സ്ഫുള്ളി ആവുന്നത്? ഓൾറെഡി നല്ല ബോണ്ടിങ്ങിനിരുന്ന രണ്ട് പാർട്ട്. ഇവിടെ ഏതാണ് രണ്ട് പാർട്ട് ഓൾറെഡി ജോയിൻ ആയിട്ടിരുന്നത്? വോക്കൽ കോഡ്സ് തന്നെയാണ്. അതായത് വോക്കൽ കോഡ്സ് ആദ്യം എന്തായി? യോജിപ്പിച്ച് ഇരിക്കുകയായിരുന്നു. ഓക്കെ, ദെൻ അവിടെ എന്ത് സംഭവിച്ചു? ഫോഴ്സ്ഫുള്ളി അത് സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തപ്പോൾ വൈഡ്ലി ഓപ്പൺ ചെയ്യില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് വൈഡ്ലി ഓപ്പൺ ചെയ്താലേ നമുക്ക് പ്രോപ്പർ സൗണ്ട് ഓഫ് ഹ കിട്ടില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഹ ഹ അതിനൊരു ചെറിയൊരു വൈബ്രേഷൻ കൂടിയുണ്ട്. ഓക്കെ, ഈ വൈബ്രേഷൻ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. വോക്കൽ കോഡ്സ് പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യാതെ വോക്കൽ കോഡ്സ് പാർഷ്യലിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് പൂർണ്ണമായിട്ടും തുറന്നോ? ഇല്ല. എന്നാൽ അടഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു കണ്ടീഷനിലാണ് ഹംസയുടെ ഹായുടെ മഖ്റജ്. അപ്പോൾ ഹായുടെ മഖ്റജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് ജോയിൻ നല്ല ടൈറ്റ് ക്ലോസിങ് ആയിരുന്നു, എന്നിട്ട് അത് കുറച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കും. കുറച്ച്, ഓക്കെ, കുറച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളിൽ നിന്നുള്ള എയർ പുറത്തേക്ക് റിലീസാവും. തുറന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? അവിടെ ഹായുടെ മഖ്റജ് വിറ്റ് എയർ പുറത്തേക്ക്. അപ്പോൾ അതിന് ചെറിയൊരു വൈബ്രേഷനും ഫോം ചെയ്യും. ആ വൈബ്രേഷൻ എപ്പോൾ വരുന്നില്ലയോ അതിൻ്റെ അർത്ഥം നിങ്ങൾ വോക്കൽ കോഡ്സ് വൈഡ്ലി നിങ്ങൾ ഓപ്പൺ ചെയ്തു. വൈഡ്ലി ഓപ്പൺ ചെയ്താലേ നിങ്ങൾക്ക് വരുന്ന സ്വരം അത് പ്രോപ്പർ ഹ അല്ല. ഓക്കെ, ഐ വിൽ ട്രൈ ടു ഡു ഹീനീം അല്ല, ഇഹ്ദി. ആ ഒരു വൈബ്രേഷൻ കൂടി ആ ഹായിൽ വരണം. അതാണ് ഹായുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അത് ഷേഖിൻ്റെ ഒരു വീഡിയോ കൂടി നമുക്കതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ എന്താ ഇരിക്കുന്നത്? നോട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ വോക്കൽ കോഡ്സ് ഫോർ ഹ. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ചെക്ക് ചെയ്യാം. كما الهاء وهي الحرف ايضا من افصى الحلق تخرج باهتزاز الوترين وعدم انقفالهما لكن بقربهما من بعضهما جدا. اوكي എൻഡിങ്ങിൽ ഒരു ജിദ്ദൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജിദ്ദൻ സ്ട്രെങ്ത്, ഹാക്ക് ഒരു സ്ട്രെങ്ത് വേണം. അതിന് മുന്നേ ഈ ഹ, ഈ മഖ്റജ് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആയി പോകുമ്പോഴത്തേക്ക് ഹ ഒരു വൈബ്രേഷൻ കാണിച്ചിരുന്നു അല്ലേ. അതാണ് അതിൻ്റെ മഖ്റജ്. വൈബ്രേറ്റ് ചെയ്യും വേണം, എന്നാൽ വോക്കൽ കോഡ്സ് വൈഡ്ലി ഓപ്പൺ അല്ല. വൈഡ്ലി ഓപ്പൺ ആണെങ്കിൽ ഈ രണ്ട് വൈറ്റ് പാർട്ടും ഒരു എൻഡ് ജോയിൻ്റ് ആയിരിക്കും, മറ്റേ എൻഡ് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയി പോകും. അതിപ്പോൾ ഷേഖ് കാണിച്ചു തരും, നിങ്ങൾ ശ്രദ്ധിക്കൂ.
لا بد من تقارب الوترين. أنبه إخواننا وخاصة المبتدئين، الذي يأتي أحدهم ليسمع مثلا سورة الفاتحة فيباعد جدا دون أن ينتبه بين الوترين الصوتيين في حلقه، فيقول مثلا اهدنا الصراط، فلما يقول إيه سي يقول لك عنده اهدي رونغ، اهدي اه 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 اوه. ഓക്കെ, ഇതാണ് മഖ്റജ്. അഹ് ഇഹ് ഉഹ്. ഇവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കാണിച്ചിട്ടുണ്ട്, പ്രോക്സിമിറ്റി ഓഫ് ദ കോഡ്സ് പ്രൊഡ്യൂസേഴ്സ് എ സ്ട്രോങ് ഹ. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വരുന്നത്, അതായത് വോക്കൽ കോഡ്സ് അടുത്ത് തന്നെ നിൽക്കും. താഴെ കാണിച്ചിരിക്കുന്ന പിക്ചറിലെ പോലെ വോക്കൽ കോഡ്സ് സെപ്പറേറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് വൈബ്രേഷൻ കിട്ടില്ല, വൈബ്രേഷൻ വേണ്ട, ഏറെ ഫ്രീലി പാസ് ചെയ്യും, അപ്പോൾ നമുക്ക് പ്രോപ്പർ സൗണ്ട് കിട്ടില്ല. അതിൻ്റെ ഒരു സ്ട്രെങ്ത്, ഹൈയുടെ പ്രോപ്പർ സൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, വോക്കൽ കോഡ്സ് നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കുന്നത് ജൗഫിന് അധികം വലിയ ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നു, ഓ ഈ നമുക്ക് പഠിക്കായിരുന്നു. ബട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ തൊട്ട് നമ്മൾ ഓരോ മഹ്റജും നമ്മൾ ഫീൽ ചെയ്ത് പോകണം. എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം, ഓക്കെ, ഇതുപോലെ ഓരോന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഫീൽ ചെയ്ത് പോകണം ഇൻഷാല്ല. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലായ നമുക്ക് വേണം ആദ്യം, നമ്മളൊരു റോങ് ചെയ്യുമ്പോൾ നമ്മൾ തിയറി പഠിച്ച് വെച്ചിരുന്നാൽ നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാവും. ടീച്ചർമാരെ കറക്റ്റ് ചെയ്ത് തരുമ്പോഴത്തേക്കും അത് നമുക്ക് എനിക്ക് ഇവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിയറി ബേസ് വേണം, അല്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഒട്ടും സമ്മതിക്കില്ല. ഒരു തിയറി ബേസ് ഇല്ലാതെ നമുക്ക് നമ്മുടെ കറക്ഷൻ, പക്ഷേ ചില ആൾക്കാർ എന്താണ് ബ്ലെസ്ഡ് ആണ്, അൽഹംദുലില്ലാ, അവർക്ക് അവരുടെ വായിലങ്ങ് നോർമലി വരും, അത് വേറെ കേസ്. എന്നാൽ ചില കേസ് എന്താണ്, നമ്മൾ നല്ല വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ബട്ട് ഐ ഫീൽ അത് നമുക്ക് അള്ളാഹു നമുക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അതായത് ഇപ്പോൾ നല്ലവണ്ണം നോർമലി അവരുടെ നാച്ചുറലി അവർക്ക് ഓതാൻ പറ്റുന്ന ഒരാൾക്കാരാണെങ്കിൽ അവർക്ക് തിയറി പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്കത് അവർക്കത് ഫീൽ ചെയ്യൂല, എനിക്ക് ആ തിയറി പഠിക്കണം. കാരണം എന്നാൽ അവർക്ക് ഓൾറെഡി വരുന്നുണ്ട് എല്ലാവരും, ഓ ടീച്ചർമാർ ഓ മാഷാ അല്ലാ യു ഹാവ് ബ്യൂട്ടിഫുൾ മഹ്റജ്, യു ഹാവ് ഗുഡ് സിഫ എന്ന് പറഞ്ഞ് പോയാൽ ഒക്കെ അൽഹംദുലില്ലാ അവർ ഫിനിഷായി. അത് അള്ളാഹു അവർക്ക് അങ്ങനെ കൊടുത്തതാണ്. എന്നാൽ മിസ്റ്റേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലോ അവർക്ക് അവർ ചിന്തിക്കും, ലൈക്ക് എന്താണ് എൻ്റെ പ്രോബ്ലം അല്ലേ. അതായത് ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത് അള്ളാഹു എന്നെ അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് തന്നിട്ട് ഞാൻ ആ തെറ്റിൽ നിന്നും എൻ്റെ കറക്ഷൻ എനിക്ക് പഠിക്കാൻ പറ്റിയത്. അൽഹംദുലില്ല, എൻ്റെ ഓരോ മിസ്റ്റേക്കിൽ നിന്നും എനിക്ക് ഓരോ പുതിയ കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കി തന്നിട്ടേ ഉള്ളൂ, അൽഹംദുലില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഒരു മിസ്റ്റേക്ക്, നിങ്ങൾ ഓതുന്നതിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ കൂടെ ഇരിക്കുന്ന ആൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഓതി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അവിടെ എന്തോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്കത് ബുദ്ധിമുട്ട് അവിടെ തന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അള്ളാഹു എല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ, ആമീൻ. സോ ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും മെക്കെ, അപ്പോൾ ഞാൻ ഹ പറഞ്ഞു. ഓക്കെ, സോറി, ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. ഓക്കെ, ഹ പറഞ്ഞു, ഹായുടെ മഖ്റജ് പറഞ്ഞു അല്ലേ. പെൻ ഓക്കെ, ഹായുടെ മഖ്റജ് പറഞ്ഞു. ഓക്കെ, ഹ സുക്കൂനാണ് പറഞ്ഞത്, എന്താണ് സെപ്പറേഷനാണ്. സെപ്പറേഷൻ ആഫ്റ്റർ എ സ്ട്രോങ് ബോണ്ടിങ്, വോക്കൽ കോഡ്സ് ആദ്യം ക്ലോസ് ആയിരിക്കും, അവിടെ നിന്ന് പാർഷ്യലി ഓപ്പൺ ആവും വിത്ത് വൈബ്രേഷൻ, അപ്പോൾ ഫോം ചെയ്യും. ഇനി ഹ ആണെങ്കിൽ, ഹ ഫത്ഹ ആണെങ്കിലോ വൺ കൗണ്ട് ആയിരിക്കും, ഹാഫ് കൗണ്ട് മഖ്റജാണ്, ഹാഫ് കൗണ്ട് ഹറക്കയാണ് അല്ലേ. അപ്പോൾ ഹാഫ് കൗണ്ട് മഖ്റജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ അതേ പ്രോസസ്, ഹ സുക്കൂനിൻ്റെ പ്രോസസ്. ഓക്കെ, ബട്ട് ഹറക്ക എങ്ങനെയാണ് അവിടെ സംഭവിക്കുക, ഹറക്ക സംഭവിക്കണമെങ്കിൽ ഹ സുക്കൂനായിരിക്കും, അതിൻ്റെ കൂടെ ഈ മഖ്റജിന് കുറച്ചൊന്ന് ലീവ് ചെയ്തിട്ട്, അതായത് വൈബ്രേഷനിൽ അങ്ങനെ ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇത് ഹ സുക്കൂൻ, അങ്ങനെ പറയാൻ പറ്റുമോ, ഇല്ല. എന്നുള്ള ഞാൻ പറഞ്ഞ പോലെ ഹാഫ് കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് റിലാക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്, കറസ്പോണ്ടിങ് മൗത്ത് ഓപ്പണിങ്. ഓക്കെ, സെപ്പറേഷൻ എന്നുള്ളത് ഇവിടെ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല, ബട്ട് സെപ്പറേഷൻ ഉണ്ട്. എന്താണ് സെപ്പറേഷൻ, ആ മഹ്റജ് നമ്മൾ പതുക്കെ ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക, എന്നുള്ളത് എന്താണ് മഹ്റജ് ടൈമിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മഹ്റജ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ സെപ്പറേഷൻ വിത്ത് കറസ്പോണ്ടിങ് മൗത്ത് ഓപ്പണിങ്.
ഓക്കെ. അത് ബാക്കി ഹാഫ് കൗണ്ട് ഫോർ ഫത്ഹ കൊടുക്കുക. അലിഫ് മദിയയാണ് വരുന്നതെങ്കിൽ ബാക്കിയുള്ള കൗണ്ട് ടു കൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും ഹറക്ക എക്സ്റ്റെൻഡ് ചെയ്യുക. ഹംസ ഫത്ഹ ഹ ഹംസ ഫത്ഹ ഹ സുക്കൂൻ അഹ് ഹ ഫത്ഹ അലിഫ് സുക്കൂൻ ഹ ഓക്കെ ഹ ഫത്ഹ അലിഫ് സുക്കൂൻ ഹ ഹ ഫത്ഹ ഹ ഹ ഫത്ഹ അലിഫ് സുക്കൂൻ ഹ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഹ ഹൂ ഹി ഇൻഷാ അല്ലാ നെക്സ്റ്റ് അടുത്ത ഓഡിയോയിൽ പറയാം.